കായംകുളം കല്ലുമ്മൂട് കാഷ്യൂ ഫാക്ടറിയിൽ കഴിഞ്ഞ 8 ദിവസമായി സമരം നടത്തിവരുന്ന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാനേജ്മെന്റുമായി നടന്ന ചർച്ച വിജയിക്കാത്തതിനെ തുടർന്ന് സമരം തുടരുന്ന സാഹചര്യത്തിലാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പിന്നീട് 100-ഓളം തൊഴിലാളികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കായംകുളം കല്ലുമൂട് കശുവണ്ടി ഫാക്ടറിയിൽ കഴിഞ്ഞ 8 ദിവസമായി സമരം നടത്തി വന്നിരുന്ന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാനേജ്മെന്റുമായി നടന്ന ചർച്ച വിജയിക്കാത്തതിനെ തുടർന്നാണ് അറസ്റ്റുണ്ടായത്. ബലപ്രയോഗത്തിലൂടെയാണ് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. 12 കോടിയോളം രൂപയുടെ കശുവണ്ടി പരിപ്പ് ഫാക്ടറിക്കുള്ളിൽ കെട്ടിക്കിടക്കുകയാണ്. തൊഴിലാളികൾ സമരം തുടരുന്ന സാഹചര്യത്തിൽ പരിപ്പ് ഇവിടെ നിന്നും മാറ്റുന്നതിന് ഫാക്ടറി മാനേജ്മെന്റ് പോലീസിന്റെ സഹായം തേടിയിരുന്നു. ഇതേ തുടർന്നാണ് അറസ്റ്റുണ്ടായത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. പിന്നീട് 100-ഓളം തൊഴിലാളികളെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു. വേതനം വർദ്ധിപ്പിക്കുക, ESI PF ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ 8 ദിവസമായി തൊഴിലാളികൾ കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിൽ രാപ്പകൽ ഉപരോധ സമരം നടത്തി വന്നിരുന്നത്. തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും മറ്റുള്ള തൊഴിലാളികൾ ഫാക്ടറി പടിക്കൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തൊഴിലാളികളുമായി ചർച്ച നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. ആ ചർച്ചയില്ല, തീരുമാനമായില്ല. തീരുമാനം ആകാത്തതിന്റെ കാര്യം നമ്മളെ യൂണിയൻ ആവശ്യപ്പെട്ട വർദ്ധനവ് മുതലാളിമാര് തയ്യാറാകുന്നില്ല. അവർ 20% നിൽക്കുകയാണ്, മാക്സിമം പറഞ്ഞ 25%. അപ്പൊ അതിൽ പങ്കെടുത്തിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ പറഞ്ഞ ഒരു കാരണവശാലും പറ്റത്തില്ല, അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ചർച്ച, നമ്മൾ മുതലാളിമാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച ചെയ്യണമല്ലോ. അതിനൊരു ചർച്ച നടത്താൻ വേണ്ടി, ഉഭയകക്ഷി ചർച്ച നടത്താൻ വേണ്ടി 5-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുക. പറയട്ടെ, 5-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുക. 5-ാം തീയതി തീരുമാനമാകും എന്നാണ് നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നത്. CD Net News, കായംകുളം.